ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഗൈസ്, നിലവിൽ നമ്മുടെ പബ്ജിയിലും ബി ജി എം എല്ലിലും ഉള്ള മന്ത് ഫോർ റോയൽ പാസ് തീരാൻ അധികം നാളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മന്ത് ഫോർ റോയൽ പാസ് എന്നാണ് എൻ്റെ ആകുന്നത്, അതുകൊണ്ട് തന്നെ മന്ത് ഫൈവ് റോയൽ പാസ് എന്നോട്ടാണ് നമ്മുടെ ബി ജി എം എല്ലിലും അതുകൊണ്ട് തന്നെ പബ്ജിയിലും വരുന്നത്, അതുകൊണ്ട് തന്നെ ടേറ് കാര്യങ്ങളൊക്കെ എന്നോട്ടാണ് റീസെറ്റ് ആകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.7 അപ്ഡേറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടൈമിങ്ങും അതിൻ്റെ കൂടെ തന്നെ 1.6 അപ്ഡേറ്റ് തീരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങളൊരു പബ്ജി പ്ലെയർ ആണെങ്കിൽ ഈ ഒരു 1.7 അപ്ഡേറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് വന്ന് കാണും. 16-ാം തീയതിയാണ് 1.7 അപ്ഡേറ്റ് നമ്മുടെ പബ്ജിയിൽ ഓഫീഷ്യലായിട്ട് വരുന്നത്. പബ്ജിയിൽ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ബി ജി എമ്മിൽ ഈ ഒരു 1.7 അപ്ഡേറ്റ് വരാൻ പോകുന്നത്. 1.7 അപ്ഡേറ്റ് പബ്ജി മൊബൈലിൽ വരുന്നത് 16-ാം തീയതിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് 1.7 അപ്ഡേറ്റ് നമ്മുടെ പബ്ജിയിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ബി ജി എമ്മിൽ വന്ന് കാണത്തില്ല. ബി ജി എമ്മിൽ വരാൻ പോകുന്നത് 19-ാം തീയതി ആയിരിക്കും. നവംബർ 19-ാം തീയതി ആയിരിക്കും നമ്മുടെ ബി ജി എമ്മിൽ 1.7 അപ്ഡേറ്റ് ഓഫീഷ്യലായിട്ട് വരാൻ പോകുന്നത്. അതും തന്നെ നമുക്ക് മന്ത് ഫൈവ് റോയൽ പാസിൻ്റെ ഒരു ടൈമിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ 1.7 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന മന്ത് ഫൈവ് റോയൽ പാസിൻ്റെ ആർ പി ലീക്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാനുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിലും അതുകൊണ്ട് ഐ ബട്ടണിലും ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് എല്ലാം അത് കണ്ടു നോക്കാവുന്നതാണ്. മന്ത് ഫോർ റോയൽ പാസിൻ്റെ എൻഡിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ ഗെയിമിൽ കൊടുത്തേക്കുന്നത് നവംബർ 18-ാം തീയതിയാണ്. നവംബർ 18-ാം തീയതി നമ്മുടെ ഒരു മന്ത് ഫോർ റോയൽ പാസ് എൻഡ് ആകുമെന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നവംബർ 18-ാം തീയതി നമുക്ക് ഒരു മന്ത് ഫോർ റോയൽ പാസ് എൻഡ് ആകുന്നതല്ല. നവംബർ 18-ാം തീയതിക്ക് പകരം നവംബർ 19-ാം തീയതി ആയിരിക്കും ഈ ഒരു മന്ത് ഫോർ റോയൽ പാസ് നമ്മുടെ പബ്ജിയിലും ബി ജി എം എല്ലിലും എൻഡ് ആകുന്നത്. നവംബർ 19-ാം തീയതി രാവിലെ 5 മണി വരെ ആയിരിക്കും ഈ ഒരു മന്ത് ഫോർ റോയൽ പാസ് നമ്മുടെ പബ്ജിയിലും ബി ജി എം എല്ലിലും ഉള്ളത്. നവംബർ 19-ാം തീയതി രാവിലെ 5 മണിക്ക് എൻഡ് ആയതിനു ശേഷം നവംബർ 19-ാം തീയതി രാവിലെ 7 മണിക്കായിരിക്കും നമുക്ക് മന്ത് ഫൈവ് റോയൽ പാസ് നമ്മുടെ പബ്ജിയിലും ബി ജി എം എല്ലിലും വരാൻ പോകുന്നത്. അതായത് നവംബർ 19 രാവിലെ 5 മണിക്ക് നമുക്ക് മന്ത് ഫോർ റോയൽ പാസ് എൻഡ് ആകും. നവംബർ 19-ാം തീയതി രാവിലെ 7 മണിക്ക് നമുക്ക് മന്ത് ഫൈവ് റോയൽ പാസ് സ്റ്റാർട്ട് ആകുന്നതാണ്. ഗൈസ്, അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ആർ പി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു നവംബർ 19-ാം തീയതി രാവിലെ 5 മണിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ റെഡീം സെക്ഷനിൽ ഈ ഒരു ആർ പി പോയിന്റ് വെച്ച് റെഡീം ചെയ്യാനുള്ള കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡീം സെക്ഷനിലും കയറി നിങ്ങൾ ഈ ഒരു ആർ പി പോയിന്റ് കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഈ ഒരു മന്ത് ഫോർ റോയൽ പാസിലെ ഈ ഒരു ആർ പി പോയിന്റ് കാര്യങ്ങളൊന്നും നമുക്ക് മന്ത് ഫൈവിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മന്ത് ഫോറിൽ തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റോയൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിമും കളിച്ച് നിങ്ങൾ മാക്സിമം റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കളിക്കാൻ ശ്രമിക്കുക. ഈ ഒരു റോയൽ അഡ്വഞ്ചർ ബാഡ്ജിന്റെ ഉപയോഗം നമുക്ക് മന്ത് ഫോറിൽ മാത്രമേ ഉള്ളൂ. മന്ത് ഫൈവിൽ നമുക്ക് വേറെ ബാഡ്ജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും നവംബർ 19-ാം തീയതി രാവിലെ 5 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആർ പി മിഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മന്ത് ഫോറിന്റെ ആർ പി മിഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മന്ത് ഫോറിൽ തന്നെ അത് തീർക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലുമൊക്കെ മിഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർ ആർ പി മിഷൻ കാർഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ഒരു മന്ത് ഫൈവിൽ മന്ത് ഫോറിന്റെ ആർ പി മിഷൻ കാർഡ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം മന്ത് ഫോറിൽ തന്നെയുള്ള ഈ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ മന്ത് ഫോറിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അടുത്തായിട്ട് നമ്മുടെ ടയറിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടയർ കാര്യങ്ങളൊക്കെ അടുത്ത ഒരു 1.7 അപ്ഡേറ്റ് തൊട്ട് മാറി വരുന്നുണ്ട്. നമുക്ക് സൈക്കിൾ 1 സീസൺ 2 എന്ന് പറഞ്ഞ ടയറാണ് ഇപ്പം നിലവിലുള്ളത്. അത് എൻഡ് ആകുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇൻ ഗെയിമിൽ കൊടുത്തേക്കുന്നത് നവംബർ 18-ാം തീയതിയാണ്. പക്ഷേ നവംബർ 18-ാം തീയതി നമ്മുടെ ഇൻ ഗെയിമിൽ ഇത് എൻഡ് ആകുന്നതല്ല. നവംബർ 19-ാം തീയതി രാവിലെ 5 മണിക്ക് തന്നെ ആയിരിക്കും ഈ ഒരു ടയറും കാര്യങ്ങളൊക്കെ എൻഡ് ആകുന്നത്. ആരെങ്കിലുമൊക്കെ റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ 19-ാം തീയതി രാവിലെ 5 മണി വരെ റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാവുന്നതാണ്. നവംബർ 19-ാം തീയതി രാവിലെ 5 മണിക്ക് ശേഷം ആയിരിക്കും ടയർ കാര്യങ്ങളൊക്കെ ലോക്ക് ആകുന്നത്. പിന്നീട് അടുത്ത ടയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ 19-ാം തീയതി രാവിലെ 7 മണിക്ക് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ റോയൽ പാസും അതുകൊണ്ട് തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. നവംബർ 19-ാം തീയതി രാവിലെ 7 മണിക്ക് തന്നെ നമ്മുടെ മന്ത് ഫൈവ് റോയൽ പാസും വരും. അതുകൊണ്ട് തന്നെ സൈക്കിൾ 1 സീസൺ 3 എന്ന് പറഞ്ഞ ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് നവംബർ 19-ാം തീയതി രാവിലെ 7 മണിക്ക് തന്നെ വരുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ റോയൽ പാസ് വരുന്നതും അതുകൊണ്ട് തന്നെ ടയർ റീസെറ്റ് ആകുന്നതും എല്ലാം നമ്മുടെ പബ്ജിയിലും അതുകൊണ്ട് തന്നെ ബി ജി എമ്മിലും ഒരേ രീതിയിൽ തന്നെയാണ്. ആകെപ്പാട് ഒരു മാറ്റം വരുന്നത് ഈ ഒരു 1.7 അപ്ഡേറ്റ് വരുന്നതിലാണ്. 1.7 അപ്ഡേറ്റ് ആദ്യം വരാൻ പോകുന്നത് പബ്ജി മൊബൈലിലായിരിക്കും. 1.7 അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന ദിവസം തന്നെ നമ്മുടെ പബ്ജി മൊബൈൽ 1.7 അപ്ഡേറ്റ് വന്ന് കാണും. അതിനുശേഷം 19-ാം തീയതി മാത്രമായിരിക്കും നമ്മുടെ 1.7 അപ്ഡേറ്റ് നമുക്ക് ബി ജി എമ്മിൽ വരാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെയാണ്, നമുക്ക് ബി ജി എമ്മിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പബ്ജി മൊബൈൽ ഗ്ലോബലിൽ വന്നതിന് ശേഷം മാത്രമാണ് ബി ജി എമ്മിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.